ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിന്ദു. ഈസി ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നാലുമണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഏത്തപ്പഴങ്ങൾ ഉണ്ടാക്കാവുന്ന ഈസി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. രണ്ട് പഴം നമുക്ക് കൈകൊണ്ട് ചെറുതായിട്ട് മുറിച്ച് മിക്സിയിലെടുത്തിട്ട് അതൊന്ന് മിക്സി അതൊന്ന് അടിച്ചുകൊണ്ട് വരാം. മിക്സിയിലെടുത്ത് ഒന്ന് അടിച്ചെടുക്കാതെ മിക്സിയിലെടുത്ത് അടിച്ചുകൊണ്ട് വന്ന് നമുക്കത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുവാനും പറ്റും. അതിനകത്ത് നമുക്ക് കുറച്ച് ആദ്യം ഒന്നെങ്കിൽ മൈദ ചേർക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇന്നിപ്പോൾ ഗോതമ്പ് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ളത് മൈദയേക്കാൾ എപ്പോഴും നമ്മൾ ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഞാനിന്ന് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി നമുക്കൊന്ന് ഇളക്കാം. നമുക്ക് കുറച്ച് റവയും രണ്ട് സ്പൂൺ ചേർക്കണം. കുറച്ച് രണ്ടും ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും ചേർക്കണം. ഈ റവ ചേർത്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്രിസ്പി ആയിട്ട് കിട്ടും, കുറച്ചുകൂടെ നല്ല മുരിഞ്ഞ് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ റവ ചേർക്കുന്നത്. റവ ചേർക്കുമ്പോഴാണ് അതിന് ക്രിസ്പി ആകുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും ഇടണം, കുറച്ച് ബേക്കിംഗ് പൗഡർ ഇടണം. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇളക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, അതിനകത്ത് ഇപ്പോൾ പഴമാണ് കൂടുതൽ വരുന്നതെങ്കിൽ നമുക്കറിയാമല്ലോ, ഇളക്കിയെടുക്കുമ്പോൾ നമുക്കതറിയാൻ പറ്റുമല്ലോ. പഴം കൂടുതലാണ്, നമുക്ക് കുറച്ചൊരു ഗോതമ്പ് പൊടിയും ചേർക്കണം, കുറച്ച് റവയും കൂടെ കൂടുതലായിട്ട് ചേർക്കേണ്ടി വരും. നന്നായിട്ട് ഇനിയിപ്പോൾ സ്പൂണും കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതൊരു പാകം, നമുക്കറിയാമല്ലോ ഒരു പാകം ഉണ്ടല്ലോ, നമുക്കതിനകത്ത് നിന്ന് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന പോലൊരു പാകം. അതുകൊണ്ടിപ്പം പറ്റുന്നില്ല എന്ന് തോന്നി കഴിയുമ്പോൾ ഇച്ചിരി കൂടെ എന്തെങ്കിലുമൊക്കെ ഗോതമ്പ് പൊടി ചേർത്താൽ മതി. ഇച്ചിരി ഒരു ഏലക്കാപ്പൊടി ചേർക്കുവാണെങ്കിൽ ഒരു ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി ഇതിൻ്റെ വെള്ളം കുറവ്, വെള്ളം കൂടുതൽ, അതായത് പഴം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഗോതമ്പ് പൊടി ചേർത്തു. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം നമുക്ക്. ഒരു തുള്ളി വെള്ളം കൂടെ ചേർത്ത് നമുക്കത് ആ പാകത്തിന് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ കോരിയ എണ്ണയ്ക്കതിടാവുന്ന ഒരു പാകത്തിനാക്കി നമുക്ക് കൈകൊണ്ട് തന്നെ അന്നേരം അതിൻ്റെ ആ പഞ്ചസാരയുടെ എല്ലാ ടേസ്റ്റ് നന്നായിട്ട് വരികയും ചെയ്തോളൂ. ഒരു ഒരു ഇച്ചിരി ഒരു തുള്ളി വെള്ളം ചേർത്താൽ മതി. ഇപ്പോൾ നമുക്കറിയാമല്ലോ കൈയൊരു പാകമായി കഴിയുമ്പോൾ നമുക്ക് ഇപ്പോഴും ഇച്ചിരി ഒരു അയവ് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ റവയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ കൈയുടെ പാകം എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ ഒരുമാതിരി ഒരു പാകമായിട്ടുണ്ട്. നമുക്കിനി അത് പാകമായി, നമുക്കിനി അത് പാനടുപ്പ് വെച്ച് നമുക്ക് ഓരോന്നായിട്ടത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം, മുരിച്ചെടുക്കാം. ഇത് കുറച്ച് സമയം, വളരെ ഇച്ചിരി തീ കുറച്ച് വെച്ചാൽ മതി. ഒന്ന് പതുക്കെ ഒന്ന് അതിൻ്റെ അകം കൂടി ഒന്ന് മുരിഞ്ഞോട്ടെ, അതിന് വേണ്ടിയാണ്. ഒത്തിരി തീയിലിടരുത്, കുറച്ച് തീയിൽ ഒന്നായി വരുമ്പോഴത്തേക്ക് ഇത് മറിച്ചിടാം. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പലഹാരം, നാലുമണി പലഹാരം ഇത്. വളരെ ടേസ്റ്റിയാണ്. ഒരു വശം ആയി പായിട്ടുണ്ട്, അത് നമുക്ക് തിരിച്ചിടാം. നമുക്കറിയാമല്ലോ മുരിഞ്ഞെന്ന് കാണാമല്ലോ, മുരിയുന്നതനുസരിച്ച് കരിഞ്ഞു പോകാതെ നോക്കുകയും ചെയ്യണേ. വളരെ തീ കുറച്ച് ചേർത്തുവെച്ചാൽ മതി. അത് പാകുമ്പോൾ എടുത്ത് മാറ്റി വെക്കാം. ഇത്രയുള്ള പരിപാടി. നമുക്കിനി ബാക്കി അതുപോലുള്ളത് അതുപോലെ തന്നെ എല്ലാം വറുത്ത് കോരിയെടുക്കാം. ബാക്കിയുള്ളതുപോലെ തന്നെ നമുക്ക് എടുത്തേക്കാം. അങ്ങനെ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്.
വെരി സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയത്, നല്ല ക്രിസ്പി ആയത്, നല്ല കഴിക്കാനൊക്കെ ചായയുടെ കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റി ആയത്. ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ മുകളിൽ കാണുന്ന ബെല്ലൈക്കനോട് ടച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. ഇനി ഇതുപോലുള്ള നല്ല ഈസി ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.